നമസ്കാരം കേരളത്തിലെ ചില പരേതാത്മാക്കൾ ഉണ്ടായിരുന്നു അവർ അഞ്ച് വർഷത്തിൽ മൂന്ന് തവണയായിട്ട് കേരളത്തിൽ ഇങ്ങനെ വന്നു പോകുമായിരുന്നു എന്തായാലും അത്തരം പരേതാത്മാക്കൾ ഉണ്ടായിരുന്ന സ്ഥലങ്ങൾ കണ്ണൂർ കാസർഗോഡ് പോലുള്ള ഏരിയകളായിരുന്നു മനസ്സിലാവുന്നില്ല അല്ലേ അതായത് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നിയമസഭാ തിരഞ്ഞെടുപ്പ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് തുടങ്ങിയ തിരഞ്ഞെടുപ്പുകളൊക്കെ വരുമ്പോഴാണ് ഇത്തരം പരേതാത്മാക്കൾ കേരളത്തിലേക്ക് സന്ദർശനം നടത്തുകയും വോട്ട് ചെയ്തിട്ട് പോവുകയും ചെയ്യുന്നത് ചുരുക്കി പറഞ്ഞാൽ കള്ളവോട്ട് അത് കാലാകാലങ്ങളായിട്ട് ഇവിടെ നടന്നു പോകുന്ന ഒരു കലാരൂപമാണ് അതിന് എന്തായാലും കേന്ദ്ര സർക്കാർ എന്ന നീക്കമായിട്ട് പൂട്ടിട്ടിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊരു നിയമം കൊണ്ടുവന്നപ്പോൾ ആ ബില്ലിന്ന് ലോകസഭയിൽ ശ ശബ്ദ കൂടി പാസ്സായിരിക്കുകയാണ് നല്ല ശക്തമായിട്ടുള്ള എതിർപ്പുണ്ടായിരുന്നു പ്രതിപക്ഷത്തു നിന്നും വിചിത്രമായിട്ടുള്ള വാദങ്ങളൊക്കെയാണ് പ്രതിപക്ഷമൊക്കെ പറഞ്ഞത് പുറത്തുനിന്ന് യെച്ചൂരിയൊക്കെ പറയുന്നുണ്ടായിരുന്നു ഒരു വ്യക്തിയുടെ മൗലികാവകാശത്തിലേക്കുള്ള കടന്നുകയറ്റമാണെന്ന് െങ്ങനെയാണ് ഒരു വ്യക്തിയുടെ കടന്നു കയറ്റം എന്ന് മനസ്സിലാവുന്നില്ല വോട്ടർ ഐ ഡി ആധാറുമായിട്ട് ബന്ധിപ്പിക്കുന്നു ഈ ആധാറിന സംഗതിക്കെതിരെയും ഇവർ വലിയ വിമർശനമായിരുന്നു ഇപ്പോൾ എല്ലാ കാര്യത്തിനും ആധാർ വേണം ആ ആധാറിനെ വോട്ടർ ഐ ഡിയോട് കൂടി ബന്ധിപ്പിച്ചാൽ ഇനി എന്ത് സംഭവിക്കാനാണ് കള്ളവോട്ട് തടയാൻ വേണ്ടി മാത്രമാണ് എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട് അല്ലാതെ ആധാർ വഴി ഒരു ആളുടെ വീടിൻ്റെ ആധാറൊന്നും അടിച്ചുകൊണ്ട് പോകാൻ പറ്റില്ലല്ലോ പിന്നെ എന്ത് മൗലികാവകാശമാണ് ഈ യെച്ചൂരി പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ തന്നെ ഈ ആധുനിക കാലത്ത് ഒരു ശരാശരി മനുഷ്യന് അവൻ്റെ വ്യക്തി സ്വാതന്ത്ര്യം മൗലിക അവകാശം സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞ സംഗതി ഇപ്പോൾ ഒരു ഒരു എല്ലാം കൂടി ഒരു പ്രകസനം മാത്രമാണ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഓരോ വ്യക്തിയും ഓഫീസിൽ പോകുന്നു അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പോകുന്നു എന്ന് വെക്കുക എത്ര ക്യാമറകളിലാണ് നിങ്ങളുടെ മുഖം അല്ലെങ്കിൽ നിങ്ങളുടെ രൂപം പതിയുന്നത് എന്ന് നിങ്ങൾക്ക് യാതൊരു ധാരണയുമില്ല തീർച്ചയായിട്ടും ഉണ്ട് ഓരോ കടകളിലും അവരുടെ പുറത്തേക്ക് വെച്ചിരിക്കുന്ന ക്യാമറകൾ സി സി ടി വി ക്യാമറകൾ സ്ഥാപനങ്ങളിലുള്ള മാളിലുള്ള നമ്മളൊരു തിയേറ്ററിൽ പോയാൽ ഹോസ്പിറ്റലിൽ പോയാൽ ഹോട്ടലിൽ പോയാൽ എവിടെയാണ് ഈ സംഗതി ഇല്ലാത്തത് ഇവരാരെയും നമ്മളോട് ചോദിച്ചിട്ടല്ലല്ലോ നമ്മുടെ ഒരു പകർത്തുന്നത് അപ്പോൾ ഈ മൗലികാവകാശം വ്യക്തി സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നതിനകത്ത് എന്തർത്ഥമാണുള്ളത് അതാണെങ്കിൽ നമ്മുടെ അനുവാദം ചോദിച്ചിട്ട് പോലും ഇല്ല ഇതിപ്പോൾ പറഞ്ഞിട്ടൊരു ബില്ലാക്കി നിയമമാക്കി പാസ്സാക്കിയിട്ടാണ് പറയുന്നത് ആധാറും ഐ ഡി കാർഡും കൂടെ അങ്ങ് ലിങ്കാക്കുന്നു ഈ പരേതാത്മാക്കൾക്ക് എന്നേക്കുമായിട്ട് മോക്ഷം കൊടുത്തു അങ്ങ് പറഞ്ഞു കൊടുക്കുന്നു അവരിങ്ങനെ മൂന്ന് തവണ അഞ്ച് വർഷത്തിൽ മൂന്ന് തവണയായിട്ട് ഇങ്ങോട്ട് വന്ന് ബുദ്ധിമുട്ടി വോട്ട് ചെയ്യണമെന്നില്ല സ്വാഭാവികമായിട്ട് ഏത് പാർട്ടിക്കായിരിക്കും ഇതിനോട് എതിർപ്പെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ അതേ യെച്ചൂരിയുടെ ടീംസിന് വേറെ എത്രയോ പാർട്ടിയുണ്ട് അഞ്ഞൂറിൽ പരം ചെറുതും വലുതുമായിട്ടുള്ള പാർട്ടികളുണ്ട് ഇന്ത്യയിൽ ഈ സംഗതി ലോകസഭയിൽ നടക്കുമ്പോൾ ഇപ്പുറത്ത് രാജ്യസഭയിൽ വേറൊരു കലാരൂപം അരങ്ങേറുന്നുണ്ടായിരുന്നു ഈ ജയാബച്ചൻ അമിതാഭ് ബച്ചനെ നമുക്ക് ഏവർക്കും അറിയാം അമിതാഭ് ബച്ചൻ ജയാബച്ചൻ അഭിഷേക് ബച്ചൻ ഐശ്വര്യ റായ് അപ്പോൾ ഐശ്വര്യ റായ് ഇന്ന് പെട്ടെന്ന് വാർത്തയിലേക്ക് വന്നിരിക്കുകയാണ് ഐശ്വര്യ റായ് കള്ളപ്പണം വിളിപ്പിച്ചു എന്ന ഒരു കേസിൽ ഇപ്പോൾ എ ഡി ചോദ്യം ചെയ്യാൻ വിളിച്ചിരിക്കുകയാണ് അപ്പോഴാണ് നമ്മൾ രാജ്യസഭയിലോട്ട് നോക്കിയപ്പോൾ അവിടെ ഒരു അമ്മച്ചി അങ് നീന്ത അംഗമാണ് ഭയങ്കര ദേഷ്യപ്പെട്ട് ഈ സർക്കാരിനെ ശപിക്കുന്നുണ്ട് സർക്കാരിനെ ഞാൻ ശപിക്കുന്നു നിങ്ങൾ നല്ല പാഠം പഠിക്കും അതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ ജയാബച്ചൻ എന്ന ഈ വ്യക്തി ഇത്തരം അവസരങ്ങളിൽ മാത്രമേ ഇവരെ നമുക്ക് ഈ രാജ്യസഭയെ കാണാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ മാത്രം അവിടെ വന്നിരുന്ന് ഉറങ്ങിയിട്ട് തിരിച്ചു പോകുന്ന ടീംസാണ് സാധാരണപ്പെട്ട ആളുകൾക്ക് ഒന്നും സംസാരിക്കില്ല ഇന്ന് അവർ സംസാരിച്ചത് പന്ത്രണ്ട് പേരെയോളം സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എം പിമാരെ അവർക്ക് വേണ്ടിയിട്ടാണ് എന്ന ഭാവേനെയാണ് അവിടെ കിടന്ന് ഈ അംഗം മൊത്തം കാണിച്ചത് കാരണം എന്താ മരുമകളെ ഇന്ന് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ സ്വന്തം മരുമകൾക്ക് വേണ്ടിയിട്ടെങ്കിലും പാർലമെൻറ്റിൽ ഇങ്ങനെ ഒച്ച വെക്കാൻ ആ അമ്മച്ചിക്ക് പറ്റിയല്ലോ എന്നതിൽ എന്താ പറയുക അത്രയെങ്കിലും സാധിച്ചല്ലോ എന്നോർത്ത് സമാധാനിക്കാം എന്നാലും ഒരിക്കൽ കൂടെ ആവർത്തിച്ച് പറയുന്നു കേരളത്തിലും ഇന്ത്യയിലും മറ്റു പല ഇടത്തും നടന്നുകൊണ്ടിരുന്ന ഈ പരേതാത്മാക്കളുടെ പേരിലുള്ള കള്ളവോട്ടിന് താൽക്കാലികമായി താൽക്കാലികമായി എന്നല്ല എന്നേക്കുമായിട്ട് പോട്ട് വീണിരിക്കുന്നു എന്ന് തന്നെ പറയാം ഇനി നിങ്ങൾ മറ്റ് മാർഗ്ഗങ്ങൾ എന്തെങ്കിലും നോക്കേണ്ടതായിട്ട് വരും വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്